ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികേസ് ആണ്. ഇന്ന് ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്മയ്ക്കായിട്ട് ഒരു ബ്രൈഡിനെ ഒരുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡിനെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. ഇന്നത്തെ എന്റെ ബ്രൈഡിന്റെ പേര് രുചിത. നല്ല പേരല്ലേ? അപ്പം രുചിത ട്രിവാൻഡ്രം കാരിയാണോ? അതെ, ഞങ്ങള് നേറ്റീവ് ട്രിവാൻഡ്രം ആണ്, പക്ഷെ സെറ്റിൽഡ് നെയ്വേലിയാണ്. നെയ്വേലി. അപ്പൊ നെയ്വേലിയിലുള്ള ഈ മലയാളി സുന്ദരിക്കാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. മോളെ ഹായ്. ഹായ്. ഏർലി മോർണിംഗ് ആണ്. അതെ അതെ, തുടങ്ങിയാലോ? തുടങ്ങാം തുടങ്ങാം. ഞാൻ BCA പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. ആൻഡ് MBA ഞാൻ വന്നു മധുരയിലാണ് ചെയ്തത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അച്ഛനും അമ്മയുടെ കൂടെ ഞാൻ ഇരിക്കുക. ആനന്ദ് വർക്ക് ചെയ്യുന്ന ന്യൂസിലാൻഡിലാണ്. സോ ആനന്ദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കോളിലാണ്. എക്സാക്ട്ലി. അപ്പൊ ആനന്ദിനെ കണ്ടുപിടിച്ചത് അമ്മയാണോ? അമ്മേനെ. അമ്മയാണ് എന്നെയും കണ്ടുപിടിച്ചത്. നമ്മള് ഇന്നത്തെ സ്റ്റോറിയുടെ ഒരു മെയിൻ നായിക അമ്മയാണ്. അമ്മേനെ നമ്മൾ ഉടനെ പരിചയപ്പെട്ടു. ഫംഗ്ഷൻ നടന്നപ്പോ തന്നെ അവർ അനൗൺസ് ചെയ്യുമ്പോ തന്നെ ശ്രീകുട്ടിന്ന് തന്നെ എല്ലാരും പറഞ്ഞു. അപ്പൊ രുചിതേന വീട്ടിൽ വിളിക്കുന്ന ശ്രീകുട്ടിയാണ് നമ്മള് പിന്നെ വിളിക്കുന്നത്. അപ്പം രുചിതയ്ക്ക് എനിക്ക് പറഞ്ഞു തരാൻ മലയാളം സിനിമയ്ക്ക് തന്നെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഡയറക്ടറിൽ ഒരാളായ രാജസേനൻ സാറിന്റെ സ്വന്തം മരുമകളാണ്. മൂത്ത മാമൻ അല്ലേ? അമ്മയാണ് ഏറ്റവും അവസാനം. മൊത്തം 6 പേരാ, 3 മാമന്മാര് 2 പേര്. അച്ഛനും അമ്മയും നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലാണ് വർക്കിങ്. 2 പേരിനും ജോബ് കിട്ടിയത് സ്പോർട്സ് കോട്ടയിലാണ്. സ്പോർട്സ് ആ സമയത്തൊക്കെ അവിടെ ഭയങ്കര ഇതായിരുന്നു നെയ്വേലിയിലൊക്കെ സ്പോർട്സിൻ്റെ ഇതിന്. അപ്പം അങ്ങനെ അവർ ചെയ്ത് 2 പേർക്കും അവിടെ ജോലി കിട്ടിയതാണ്. അവർ 2 പേരുടെയും ലവ് മാരേജ് ആയിരുന്നു. കേട്ടോ, ഒരു കൂടിപ്പോയി ഏതാ കണ്ട്. ഞാനും ചേട്ടനും ഞങ്ങൾ 2 പേരും സ്വിമ്മേഴ്സ്. അമ്മയും സ്വിമ്മറാണ്. അച്ഛൻ ഫുട്ബോൾ പ്ലെയർ ആണ്. അച്ഛൻ വോളിബോളും ആയിരുന്നു, ഫുട്ബോളും രണ്ടും അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ നാഷണൽ ചാമ്പ്യൻ ആണ്, ഞാൻ നാഷണൽ മെഡലിസ്റ്റ് ആണ്, അമ്മയും നാഷണൽ മെഡലിസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഞങ്ങൾ 4 പേരും സ്പോർട്സിലുള്ളവരാണ്. ഞങ്ങളെ കോച്ച് എനിക്ക് നെയ്വേലിയിലുണ്ടായിരുന്നപ്പം ആദ്യം ജോയ്സ് എന്നും പറഞ്ഞൊരു കോച്ചായിരുന്നു. പിന്നെ ഞാൻ ചെന്നൈ പോയി. അവിടുത്തെ കോച്ചിങ് വന്ന് എൻ്റെ വല്യമ്മയും വല്യച്ഛനുമായിരുന്നു എൻ്റെ സ്വിമ്മിങ് കോച്ച്. കാരണം അവർ 2 പേരും NIS ട്രെയിൻഡ് ആണ്. സോ അവരാണ് എൻ്റെ കോച്ചസ്. ഞാൻ അവരെ വീട്ടിൽ സ്റ്റേ ചെയ്താണ് ഞാൻ സ്കൂളിങ് ചെയ്തത്. ചെന്നൈ ചെന്നൈ ചെന്നൈയിൽ നിന്നാണ് അവരെ വീട്ടിൽ നിന്നാണ് സ്കൂളും കാര്യങ്ങളൊക്കെ. ഞാൻ ചേട്ടൻ ഞങ്ങൾ 2 പേരും. അച്ഛനും അമ്മയുടെ ഞാനൊരു 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പം ഞാൻ ചെന്നൈ പോയി. പിന്നെ 12th വരെ ഞാൻ അവിടെ ആയിരുന്നു. ചേച്ചി അവിടെ പോയ ശേഷം ചേട്ടത്തിക്ക് ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെ ഒരു ഫംഗ്ഷനിലും ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഒരിക്കൽ നോക്കിയപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം നോക്കിയപ്പം ചേച്ചിക്ക് കൊച്ചായപ്പം കൊറോണയായി വരാൻ പറ്റിയില്ല. ഇപ്പം എൻ്റെതിനായപ്പം ചേച്ചിയുടെ വിസ വന്നില്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അതിന് നല്ല രീതിയിൽ വിഷമമുണ്ട് എല്ലാവർക്കും. കാരണം കൊച്ചിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, അവരെ അമ്മയും അച്ഛനും ഇതുവരെ കണ്ടിട്ടില്ല. അവർ വീഡിയോ കോളിൽ കൂടെ കണ്ടാണ് അവൻ വളർന്ന മൊത്തം വീഡിയോ കോളിൽ കൂടെ കാണുന്നത്. ഇതാണ് ചേട്ടത്തി എപ്പി ഇരിക്കീങ്ങന്ന് കേക്കുറാങ്ക. நல்லா இருக்கேன் நல்லா இருக்கேன். எனக்கு கொஞ்சம் தமிழ் தெரியுமா? தமிழ் தெரியும் தெலுங்கு கேட்டா புரியும். ஹாய் கியூட்டி பாபா, கியூட்டி பாபா. ஹாய் வியான். மலையாளம் தமிழ் தெரியுமா? ஹாய் வியான். ஹாய். என்னடா? வியான் ப்ளோ கிஸ், வியான் ப்ளோ கிஸ். Thank you. அத்தை தானா? அத்தை. വികാസേട്ടൻ്റെ ഡേറ്റ് നോക്കിയാണ് വെഡ്ഡിങ് ഡേറ്റ് നോക്കിയത്. ഞങ്ങൾ മണ്ഡപവും പോയത് വികാസേട്ടനും പോയത്, അങ്ങനെ നോക്കി ഞങ്ങൾ ഫിക്സ് ചെയ്തു. പക്ഷേ കറക്റ്റായിട്ട് ഈ മുഹൂർത്തമായിരുന്നു ഞങ്ങൾക്ക് നല്ല ഏറ്റവും നല്ല മുഹൂർത്തം എന്നും പറഞ്ഞായിരുന്നു. അപ്പം ഭാഗ്യത്തിന് രണ്ടും ഉണ്ടായിരുന്നു. ഞാനാണെന്ന് പറയാം. നമ്മുടെ ശ്രീകുട്ടിയുടെ അമ്മയാണ് ചേച്ചി. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് റാണി അപ്സരയാണ്. റാണി അപ്സര. ഓ, നിങ്ങളെ ആറിലാണല്ലേ? പണ്ട് സാറിന്റെ ചേട്ടന്റെ മൂവീസിലൊക്കെ ചേച്ചി കാണാൻ പോവാറുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിന്റെ മൂവി? മേലെപ്പറമ്പിലാണ്. അന്നൊക്കെ എത്ര വയസ്സുണ്ട് ചേച്ചിക്ക്? അതൊക്കെ ചെറുപ്പം. ഈ ഒരു ഹാപ്പി ഫാമിലിനെ ഞാൻ ആദ്യം ബ്രൈഡൽ ലുക്കിലോട്ട് ഞാൻ മോളെ പറഞ്ഞു വിടുകയാണ്. ശ്രീകുട്ടി, ഓ മൈ ഗോഡ്, എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് വെരി എക്സലന്റ് എക്സലന്റ് എക്സലന്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാ ഞാനായിട്ടുണ്ട്. ചേട്ടാ അച്ഛനാണ്, മോളുടെ അച്ഛനാണ്. അച്ഛന് ഇഷ്ടമായില്ല അല്ലേ? എന്റെ മോളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. ശ്രീകുട്ടിയുടെ സിസ്റ്ററിലൂടെ നമ്മൾ നേരത്തെ കണ്ട് ആ സിസ്റ്ററിലൂടെ ഹസ്ബൻഡ്, അതായത് ഉണ്ണി, ഉണ്ണിയും ശരത്ത്, യുഎസിൽ തന്നെ, യുഎസിലാണ്. അപ്പൊ മോളെ കുട്ടീനെയൊക്കെ നമ്മൾ കണ്ടു ഓൾറെഡി. അപ്പൊ മോനെ എങ്ങനെയുണ്ട് അനിയത്തി? അനിയത്തി കുട്ടി വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ എന്റെ അനിയത്തി കുട്ടിയാണ്. ഇനിയിപ്പൊ മോള് ആറ്റുകാൽ അമ്പലത്തിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലുക്കിലോട്ടും പോവാം അല്ലേ? പ്രതീക്ഷിച്ചതിലും അധികം നന്നായിട്ടുണ്ട് മോളിന്ന് കാണാന്. ശ്രീകുട്ടി ശ്രീകുട്ടീനെ പോലെ തന്നെ ഉണ്ട്. ആള് അങ്ങനെ മാറിയില്ല. മേക്കപ്പ് ഇട്ടതുകൊണ്ട് ആള് മാറ്റമൊന്നുമില്ല, ശ്രീകുട്ടി പോലെ തന്നെ ഉണ്ട്. അത് ദാറ്റ്സ് ദ വൺ തിങ് ഐ ലൈക്ക് ഫ്രം വികാസ്. എൻ്റെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു. ഞാനിപ്പം താലികെട്ടിന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ് ടു മിസ്സസ് ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. We'll wait and watch for second look of my wedding. അങ്ങനെ മിസ് രുചിത മിസ്സസ് രുചിതയായി എന്റെ മുന്നിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം രുചിതയുടെ സെക്കൻഡ് ലുക്ക് നമ്മൾ തുടങ്ങുവാണ്. ഇപ്പൊ ഓൾറെഡി സാരി ഡ്രൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഹെയർ സെറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പിലോട്ട് പോകും. ഇത് ഇനിയും ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ ശ്രീകുട്ടിയുടെ ഇന്ന് മുതലുള്ള അമ്മയാണ്, അമ്മായി അമ്മ. ചേച്ചി സുഖല്ലേ? ഒറ്റ മോനാണ്, രണ്ട് മക്കളാണ്. രണ്ടാമത്തെ ആളാണ്. മൂത്തമള് ഇവിടെ തന്നെയാണ്. ഒബിയസ്ലി നമ്മുടെ ഷോ സ്റ്റോപ്പർ ആനന്ദ്. ആനന്ദ് ഇവിടെ ഉണ്ട്. ആനന്ദിന്റെ അമ്മേനെ നമ്മളിപ്പോ കണ്ട്. ഇപ്പൊ ആനന്ദിന്റെ മേക്ക് ഓവർ ചെയ്യാണ്. ആനന്ദ് മിസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം? സൂപ്പർ അല്ലേ? അപ്പൊ ഇനിയിപ്പോ ആനന്ദ് മിസ്റ്റർ എങ്ങനെയുണ്ടെന്ന് മിസ്സസിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. എന്ത് ചെയ്യുന്നു മോനെ? ഞാൻ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുവാണ്. ഞാൻ അവിടെ സ്റ്റഡീസ് ഒക്കെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയി. വെരി ഗുഡ്. അവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ ന്യൂസിലാൻഡ് ഈസ് എ ഗുഡ് പ്ലേസ്. യാ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്കൊന്നും മോളെ ഒരുക്കിയത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ അല്ല ഇത്രയും നന്നാവുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒത്ര യൂട്യൂബ് ഒരുപാട് കണ്ടിട്ടുണ്ട് മേക്കപ്പ്. പക്ഷെ ഞങ്ങൾ റിയലായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കത് ഫീൽ ചെയ്തത്. അത് തന്നെ സന്തോഷം ചേച്ചി. രണ്ടുപേരും എന്റെ അടുത്ത് ഒരുപാട് നല്ലപോലെ പറഞ്ഞപ്പോൾ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ പറയുമ്പോഴാണ്. അപ്പൊ അത് രണ്ട് മേക്കപ്പും ഭയങ്കര വ്യത്യാസമാണ്. നല്ല ചേഞ്ചസ് ഉണ്ട് രണ്ടും കാണാൻ. മോള് ഹാപ്പിയാണ്? മോള് ഭയങ്കര ഹാപ്പിയാണ്. ശരി സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയും കാണാം. അത് തന്നെ, ഇനിയും കാണാം. യെസ് മിസ്സസ് ആനന്ദ്. Yes. How do you feel about my service? Oh, it's excellent, excellent, excellent. No words, seriously. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനായിട്ട് തന്നെ എപ്പോഴും ഉള്ളത്. I liked it. This is ശരിയല്ലേ? പിന്നെ it's not just that you put your magic into it. It's she's as it is. Excellent. But you have done your job brilliant. Thank you. Thank you, Anandji. Thank you so much. ഈ ഒരു ഹാപ്പി ഫേസ് ഇനിയും ഒരുപാട് വർഷം ഇവരുടെ ഹാപ്പി ഫേസ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി ഇതുപോലത്തെ ഒരുപാട് ഹാപ്പി ഫേസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം വികാസ് വയ്ക്കുക.